വൈശാഖ എന്നാണ് വിവരങ്ങളുമായി ചേരുന്നത്. വൈശാഖ, ഈ ഒരു കേസിൽ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലിനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു വശത്ത്. അതിനിടെ ഇപ്പോൾ സി എസ് എഫിന്റെ സുരക്ഷ ആശുപത്രിക്ക് ഏർപ്പെടുത്തുന്ന ഇന്നത്തെ പുതിയ അപ്ഡേറ്റുകൾ എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട്? രജനി, സി ഐ എസ് എഫ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഇപ്പോൾ ആർജിക്കർ ആശുപത്രിയുടെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നടപടികളെയും കൊൽക്കത്ത പോലീസിന്റെ അന്വേഷണ നടപടികളെയും ഒക്കെ രൂക്ഷമായി വിമർശിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഏതായാലും നിർണായകമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ സി ഐ എസ് എഫ് കേന്ദ്രസേന കടന്നിരിക്കുകയാണ്. കൊൽക്കത്തയിലെ സമരം ചെയ്യുന്ന ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഇന്ന് സി ജി ഒ കോംപ്ലക്സ്, അതായത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രവർത്തിക്കുന്ന കോംപ്ലക്സിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള പ്രതിഷേധ മാർച്ച് നടക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. ഡോക്ടർമാർ പ്ലക്കാർഡുകൾ ഏന്തി പ്രതിഷേധിക്കുന്നത് കാണാം. കൊൽക്കത്തയിലെ 6 പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാരും ഈ ഒരു സമരത്തിൽ അണിചേരും. ആർജിക്കർ ആശുപത്രിയിലെ മുൻ പ്രിൻസിപ്പൾ സന്ദീപ് ഘോഷിനെ തുടർച്ചയായി 6 ദിവസമാണ് സി ബി ഐ ഇന്ന് ചോദ്യം ചെയ്യുന്നത്. അയാളുടെ അറസ്റ്റ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ ബാക്കിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, കൊൽക്കത്ത പോലീസും സന്ദീപ് ഘോഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. കൊൽക്കത്ത പോലീസിന് മുന്നിൽ സന്ദീപ് ഘോഷിന് ഇന്ന് ഹാജരാകാനാകുമോ എന്ന കാര്യത്തിലും സി ബി ഐ നടപടി കാരണം അവ്യക്തതകൾ തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് ഈഡൻ ഗാർഡൻസിന് മുന്നിൽ നടക്കുന്ന പ്രതിഷേധ പരിപാടിയിൽ ക്രിക്കറ്റ് താരം സൌരവ് ഗാംഗുലി പങ്കെടുക്കുന്നത്. നേരത്തെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ പ്രതികരണം വൈശാഖാരനാണ് ഈ രണ്ട് വാർത്തയുടെയും വിവരങ്ങൾ. രണ്ട് വാർത്തയല്ല, ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വശത്ത് നടക്കുന്ന പ്രതിഷേധത്തിന്റെയും ഒപ്പം തന്നെ ആർജിക്കർ ആശുപത്രിക്ക് സി എസ് എഫിന്റെ സുരക്ഷയടക്കം കോടതി നിർദ്ദേശപ്രകാരം ഏർപ്പെടുത്തിയതിന്റെയും വിവരങ്ങൾ നമുക്ക് നൽകി.